എല്ലാവർക്കും mandam.com പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പീനട്ട് കുക്കി ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് എഫേർട്ട് എടുക്കാൻ തയ്യാറുള്ളവർക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചോക്ലേറ്റിന് ഒരു ക്രിസ്പി ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പീനട്ട് കുക്കീസ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് റെഡിയാക്കാം. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 125 ഗ്രാം റൂം ടെമ്പറേച്ചറിലെ ബട്ടറും 1/3 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഒരു മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കടല. ഒരു 1/2 കപ്പ് കടല എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫോർക്കോ ഹാൻഡ് വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്താക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദപ്പൊടിയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. അത് 3-4 ബാച്ചായിട്ട് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഡോ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. ഇനി സ്റ്റിക്കി ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കൂടുതൽ പൊടിയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് പരത്തിയെടുക്കുക. അപ്പോൾ ഇതൊരു കവറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് നമുക്കിത് 1/2 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1/3 കപ്പ് പഞ്ചസാര ഒരു പാനിൽ ചെറിയ തീയിലിട്ടിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഷുഗർ ഏകദേശം കാരമലൈസായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് 1/3 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഈ ഷുഗർ ഒന്നും കൂടെ കട്ടയാകും. ഒരു കുറച്ച് നേരം കൂടെ തിളപ്പിച്ചാൽ അത് അതിൽ തന്നെ അലിഞ്ഞു പോയിക്കോളും. ഇപ്പോൾ കട്ട പിടിച്ച പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൂടിൽ കിടന്നിട്ട് ഈ വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കീസിനിടയിൽ വെക്കാൻ ഒരു പീനട്ടിൻ്റെ ഫില്ലിംഗ് വേണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കപ്പ് കടല എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ ചോക്ലേറ്റ് മിക്സ് ഒന്ന് 1-2 ടേബിൾ സ്പൂൺ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് പരത്തിയെടുക്കാൻ പാകത്തിനായാൽ മതി. കൂടുതലായിട്ട് ആഡ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിനകത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ കവർ ആദ്യം തന്നെ ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നമുക്ക് ഇത്രയും വലിപ്പമാണ് വേണ്ടത്. ഇനി ഇതൊരു റോളിംഗ് പിൻ വെച്ചിട്ട് ആദ്യം ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് പരത്തി എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ്സിൽ കിട്ടുന്നവരെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് 1/2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ബാക്കിയുള്ള പണി തീരുന്നവരെ ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുക്കീടോ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് ഒന്ന് പരത്താൻ തുടങ്ങാം. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇതിൻ്റെ 1/2 പോർഷൻ ആദ്യം ഒന്ന് പരത്തി കൊടുക്കാം. ബാക്കിയുള്ള 1/2 അതിന് ശേഷം നമുക്ക് പരത്താം. എല്ലാം കൂടെ ഒരുമിച്ച് പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിന്നായിട്ട് കിട്ടില്ല. ആദ്യം ഒരു ബട്ടർ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഡോ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും ഒരു ബട്ടർ ഷീറ്റ് വെച്ചിട്ട് നമുക്കിത് പരത്താൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇത് ഏകദേശം നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ നീളം കുറഞ്ഞ ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്തും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ സ്കെയിൽ വെച്ചിട്ട് തന്നെ നമുക്കതൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ ഈ 2 ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിംഗ് ഒരു സ്കെയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ഷേപ്പിൽ കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ നീളം കൂടിയ ഭാഗത്ത് 5 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് അത് അതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പകുതി ഡോയും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ളതും എല്ലാം കൂടെ വീണ്ടും പരത്തിയിട്ട് ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് 1 ഭാഗം 1 സെൻറ്റിമീറ്ററും മറ്റേ ഭാഗം 5 സെൻറ്റിമീറ്ററും വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ 180°C 12-15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ചായി ചെറിയൊരു ബ്രൗൺ കളർ വരുന്നവരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓവൻ ഇല്ലാണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് 12 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഈ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്ത് ഓവനിൽ പുറത്തെടുത്താൽ ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള അടയാളത്തിൻ്റെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ആകുമ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചൂടാറിയാലും അത് കുറച്ച് ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ ചിലപ്പം കട്ട് ചെയ്തുമ്പം അത് ബ്രേക്ക് ആയി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ അത് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ഫ്രീസറിൽ പരത്തി വെച്ചിട്ടുള്ള പീനട്ടിൻ്റെ ഫില്ലിംഗ് ആണ്. ഈ കവറിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഫില്ലിംഗ് നമുക്ക് രണ്ട് ബിസ്ക്കറ്റിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് പോലെ വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ബിസ്ക്കറ്റ് കട്ട് ചെയ്ത അതേ പ്രൊസീജിയറിൽ ബിസ്ക്കറ്റിൻ്റെ അതേ സൈസിൽ ഒരു സൈഡ് 1 സെൻറ്റിമീറ്ററും മറ്റേ സൈഡ് 5 സെൻറ്റിമീറ്ററും വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഏകദേശം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബിസ്ക്കറ്റിനകത്തായിട്ട് വെച്ചു കൊടുക്കാം. ഈ ബിസ്ക്കറ്റൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് ഈ ഫില്ലിങ്ങിൻ്റെ ഒരു പീസ് വെച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കാം. എക്സ്ട്രാ പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കൈകൊണ്ട് ഉള്ളിലേക്ക് തന്നെ ആക്കി കൊടുത്താൽ മതി. ഇനി ഇതുപോലെ എല്ലാ ബിസ്ക്കറ്റും നമ്മൾ ചെയ്തെടുക്കണം. ഈ ഫില്ലിംഗ് കുറച്ച് നേരം കഴിയുമ്പോൾ തണുപ്പൊക്കെ വിട്ടാൽ നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഫ്രീസറിൽ വെച്ചിട്ട് വീണ്ടും ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റ് മൊത്തത്തിൽ ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് വെച്ചിരിക്കുന്ന പാത്രം വെച്ചുകൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം ചോക്ലേറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പാത്രം വെള്ളത്തിൽ തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വെള്ളത്തിൽ നിന്ന് വരുന്ന ആവി കൊണ്ടിട്ടാണ് ഈ ചോക്ലേറ്റ് മെൽറ്റ് ആവേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരമൽ ചോക്ലേറ്റ് സോസാണിത്. ഇതിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലേസിംഗ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ബട്ടറൊക്കെ നല്ല മെൽറ്റായി നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോ ബിസ്ക്കറ്റായിട്ട് ഈ ചോക്ലേറ്റിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു ഫോർക്കിൽ കുറച്ച് നേരം പിടിക്കുകയാണെങ്കിൽ അതിൽ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് പോയിക്കോളും. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ മിക്സ് കൊണ്ട് ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ക്രോസ് ആയിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇനി ചോക്ലേറ്റിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ വേഗത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് സമയം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് വീണ്ടും സെറ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അങ്ങനെ നമ്മൾ സമയം എടുക്കുന്നു തോന്നുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് നമ്മളിത് ചെയ്യാം. അപ്പോൾ ചോക്ലേറ്റ് കുറച്ചും കൂടെ സമയം ഇതുപോലെ തന്നെ നിൽക്കും. ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പീനട്ട്സ് പൊടിച്ചിട്ട് അത് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ചെയ്താലും മതി. ഇതൊരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ വേഗം ഡ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ചോക്ലേറ്റാണ്. കാണാനും നല്ല ഭംഗിയാണ്, അതിലേറെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സമയം എടുത്താലും ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റാണ്.